ഹിമാചൽ പ്രദേശിന്റെ 15-ാമത് മുഖ്യമന്ത്രിയായി സുഖ്വിന്ദർ സിംഗ് സുഖു സത്യപ്രതിജ്ഞ ചെയ്തു. ഉപമുഖ്യമന്ത്രിയായി മുകേഷ് അഗ്നിഹോത്രിയും അധികാരമേറ്റു. ഹൈക്കമാൻഡ് നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഇടഞ്ഞു നിന്ന പിസിസി അധ്യക്ഷ പ്രതിഭ സിംഗിനെ വീട്ടിലെത്തി കണ്ടതിനു ശേഷമാണ് സുഖ്വിന്ദർ സിംഗ് അധികാരമേറ്റെടുത്തത്. ഷിംലയിലെ റിച്ച് മൈതാനിയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ സാക്ഷിയാക്കിയാണ് സുഖ്വിന്ദർ സിംഗ് സുഖു മുഖ്യമന്ത്രിയായും മുകേഷ് അഗ്നിഹോത്രി ഉപമുഖ്യമന്ത്രിയായും അധികാരമേറ്റത്. ഗവർണർ ആർ വി അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമൊപ്പം സച്ചിൻ പൈലറ്റ്, അശോക് ഗെലോട്ട്, കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും പങ്കെടുത്തു. പ്രതിഭ സിംഗും മകൻ വിക്രമാദിത്യ സിംഗും വേദിയിൽ മുൻനിരയിലുണ്ടായിരുന്നു. ചടങ്ങിന് മുൻപായി മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായിരുന്ന വീരഭദ്രസിംഗിന്റെ ചിത്രത്തിൽ നേതാക്കന്മാർ ആദരമർപ്പിച്ചു. രാഹുൽ ഗാന്ധി പി സി സി അധ്യക്ഷ പ്രതിഭ സിംഗിനെ അഭിനന്ദിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നീക്കങ്ങൾ നടത്തിയ പ്രതിഭ സിംഗിനെ അനുനയിപ്പിക്കാൻ മകൻ വിക്രമാദിത്യ സിംഗിന് മന്ത്രിസഭയിൽ പ്രധാന വകുപ്പ് നൽകും. സുതാര്യ ഭരണം ഉറപ്പു നൽകിയ സുഖു ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള തീരുമാനമെടുക്കുമെന്നും വ്യക്തമാക്കി. നേതാക്കളുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ വൻ ആഘോഷമാക്കിയാണ് സുഖ്വിന്ദർ സിംഗ് സുഖു അധികാരമേറ്റത്. എന്നാൽ സർക്കാരിന്റെ ഭാവി നീക്കങ്ങളിൽ പ്രതിഭ സിംഗ് അതൃപ്തി പ്രകടിപ്പിച്ചാൽ രാജസ്ഥാനിനും ഛത്തീസ്ഗഡിനും പിന്നാലെ ഹിമാചലും കോൺഗ്രസിന് തലവേദനയാകും. ഷിംലയിലെ റിജ് മൈതാനിൽ നിന്ന് ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ 24.